ദർശന ടിവിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻകൗണ്ടേഴ്സ് വിത്ത് VM എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഈ ആഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ചൂടേറിയ ഒരു വിഷയമാണ്. നമുക്കറിയാം, എല്ലാ ദിവസത്തെയും പത്രമാധ്യമങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഒരു തീപിടുത്തമെങ്കിലും റിപ്പോർട്ട് ചെയ്യാത്ത ദിവസങ്ങൾ വളരെ വളരെ, പ്രത്യേകിച്ച് ജീവനും സ്വത്തിനും വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഈ തീപിടുത്തങ്ങൾ. ഇതിനെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് എൻ്റെ കൂടെ ഉള്ളത് ഇവിടുത്തെ, നമുക്കറിയാം, UAE ഏറ്റവും ഫയർ ആൻഡ് സേഫ്റ്റി ഫീൽഡിലെ വളരെ വർഷത്തെ 30 വർഷത്തെ പരിചയം 30 വർഷത്തിനധികം പരിചയമുള്ള മറൈൻ സേഫ്റ്റിയുടെ ജനറൽ മാനേജർ ശ്രീ സീതി പടിയത്താണ്. ഈ ഷോയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും സുപരിചിതനായ ഇവിടുത്തെ ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തനവും മിഡിൽ ഈസ്റ്റ് ചന്ദ്രിയുടെ എഡിറ്ററുമായിട്ടുള്ള ജലീൽ പട്ടാമ്പിയാണ്. അദ്ദേഹം ഈ പല ഈ തീപിടുത്തങ്ങളും നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് ഈ ഷോയിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ പോലെ ഏറ്റവും ചൂടേറിയ ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് പ്രവാസികൾ, ഗൾഫിലെ ഉള്ള പ്രവാസികൾ, ഏത് രാജ്യത്താണേലും, UAE, പിന്നെ സൗദി ആണേലും, ഒമാൻ ആണേലും, ഖത്തർ ആണേലും, എവിടെയാണേലും തീപിടുത്തങ്ങൾ ഒരു സ്ഥിരം പ്രതിഭാസമായിട്ട് മാറിയിരിക്കുന്നു. നമുക്ക് ഈ പറഞ്ഞ ഈ ഏറ്റവും കൂടുതൽ ഹൈറൈസ് ബിൽഡിങ്ങുകളൊക്കെ ഉള്ള ഒരു സിറ്റിയാണ് ദുബായ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ ഏറ്റവും കൂടുതൽ പുതിയ പുതിയ പ്രോപ്പർട്ടികളൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഫയർ ഒരു വലിയൊരു ഒരു 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 ചലഞ്ചായിട്ടാണ് അത്. ഇവിടുത്തെ ബിസിനസ്സിനാണേലും ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കാണേലും ഇതൊരു വലിയൊരു ഒരു ചലഞ്ചായിട്ടാണ് വന്നത്. ഇതിന് ഈ തീപിടുത്തങ്ങൾ നിയന്ത്രിക്കാൻ ഒത്തിരി നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്നും എല്ലാ ഈ പറയും ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ പോലും നമ്മൾ ഇതുപോലെ ഈ പറഞ്ഞ ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ 3-4 ഫാക്ടറികൾ മൊത്തം കത്തിപ്പോയ കേസുകൾ, അതുപോലെ അൽനാദ ഏരിയയിൽ നമ്മൾ സ്ഥിരം കാണുന്നതാണ് ഈ 10-30 നിലകളുള്ള ബിൽഡിങ്ങുകളിൽ ചെറിയൊരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ 10-200-300 ഫാമിലികൾ മൊത്തം ഡിസ്ലൊക്കേറ്റ് ആകുകയാണ്. അവർ തീപിടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ താമസിക്കാൻ പറ്റത്തില്ല, അവരെല്ലാം വെളിയിൽ പോയി ജീവിക്കുക, പാർക്കുകളിലൊക്കെ താമസിക്കണം, ചിലർ കാറുകളിലൊക്കെയാണ് അവരുടെ AC ഇട്ടിട്ടൊക്കെയാണ് താമസിക്കുന്നത്. പ്രത്യേകിച്ച് സമ്മർ സീസണിൽ ഇതൊരു വലിയൊരു പ്രശ്നമാണ്. അതുകൂടാതെ തന്നെ നമുക്കറിയാം ഈ പിന്നെ UAE പല ഭാഗങ്ങളിലും ഇതുപോലുള്ള കേസുകളുണ്ട്. ആളുകൾ ഇതിനകത്ത് വെന്തു മരിക്കുന്ന ഒത്തിരി കേസുകളുണ്ട്. അവരുടെ സ്വത്തുക്കളും അവർക്കുണ്ടായിരുന്ന പ്രോപ്പർട്ടി മുഴുക്കൻ നശിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിന് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രോബ്ലം ഇപ്പോഴും നിലനിൽക്കുന്നത്? താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ഥിരം ഈ പറഞ്ഞ തീപിടുത്തങ്ങൾ ഒരു തുടർക്കഥയായി മാറുന്നത്? ഏറ്റവും വിനാശകരമായ തീ അല്ലെങ്കിൽ ഫയർ ഇത് പ്രതിരോധിക്കാൻ വേണ്ടത് ആദ്യമായിട്ട് ബോധവൽക്കരണമാണ്. ജനങ്ങളിൽ താഴേക്കടയിൽ നിന്ന് മേലേക്കടയിൽ വരെ, കുട്ടികളിൽ ത്രൂ മുതൽ ഇതിന് ബോധവൽക്കരണം അത്യാവശ്യമായ സംഗതിയാണ്. രണ്ടാമതായിട്ട് ഇതിന് വേണ്ടത് ട്രെയിനിങ് ആണ്. ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഫയർ നിയന്ത്രിക്കാനും ആ ഫയർ കെടുത്താനും ഉപയോഗിക്കേണ്ട, എക്സ്റ്റിങ്വിഷ് ചെയ്യാനും ഉപയോഗിക്കേണ്ട സാമഗ്രികളുടെ ട്രെയിനിങ്. മൂന്നാമതായിട്ട് വേണ്ടത് ഈ നിയമം മൂലം ഈ ഇത്തരം സംഗതികൾ പ്രതിരോധിക്കാനും വേണ്ട നടപടികളാണ്. ഇതിൻ്റെ മൂന്നിൻ്റെയും അപര്യാപ്തത ഈ സൊസൈറ്റിയിൽ വർദ്ധിക്കുമ്പോഴാണ് ഫയർ കൂടുതലായി കണ്ടുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ ഒരു ഒബ്സർവേഷനിൽ ഈ ഉണ്ടായിട്ടുള്ള ഫയറുകളിലും ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട റീസൺസ് എന്താണ്? നമ്മുടെ സിവിൽ ഡിഫൻസിൻ്റെ ഇതനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഫയറുകൾ ഉണ്ടാകുന്നത് ഇലക്ട്രിക്കൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ കിച്ചണുകളിൽ നിന്ന് ഗ്യാസ് ലീക്കേജ് അതുപോലുള്ള കാരണങ്ങൾ ഇവിടെയുണ്ട്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും അതിനുള്ള ഒരു ഒരു അശ്രദ്ധ മൂലമാണ് പല കേസുകളും ഉണ്ടാകുന്നത്. പല ഒരു ഒരു സിഗരറ്റ് കുറ്റി വലിച്ചിട്ട് അശ്രദ്ധയോടെ എറിഞ്ഞ് അവിടെ ഈ പറഞ്ഞ വേസ്റ്റ് ബോക്സിൽ ചെന്ന് വീണിട്ട് ഒരു ഏറ്റവും വലിയ ഒരു ടവർ, ഷാർജയിലെ ടവർ കത്തി നശിച്ച അവിടെ ഒരു കുറേ ആളുകൾ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ പല കേസുകളിലും ഇതുപോലെ ബാർബിക്യൂ ചെയ്തിട്ട് ഒരു 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 ബാൽക്കണിയിൽ നിന്ന് തീ തെറിച്ച് വീണിട്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മളുണ്ട്. ഈവൻ നമ്മുടെ ലാപ്ടോപ്പ് പോലും ഉപയോഗിച്ചിട്ട് ഓഫാക്കാതെ വെച്ചിട്ട് പോയാൽ അത് കണ്ടമാനം ചൂടാകും എന്നാണ് സിവിൽ ഡിഫൻസിൻ്റെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. ഇതൊക്കെ ഇതിന് കാരണമാകുന്നുണ്ട്. താങ്കളുടെ ഒരു ഈ പറഞ്ഞ ഇത്ര ഇതിൻ്റെ ഒരു എല്ലാ ഫയറുണ്ടായി കഴിയുമ്പോൾ അതിനെക്കുറിച്ചൊരു സിവിൽ ഡിഫൻസ് അന്വേഷണവും പോലീസ് അന്വേഷണവും ഫോറൻസിക് അന്വേഷണം ഒക്കെ നടക്കും. ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്താണ്? ഒരു ഏറ്റവും ഒരു കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? തീപിടുത്തത്തിന് പല കാരണങ്ങളുണ്ടെങ്കിലും
ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ടാണ് ആദ്യമായി സിവിൽ ഡിഫൻസ് കണ്ടെത്തിയ കാരണങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. രണ്ടാമതാണ് ഗ്യാസിനുള്ള സ്ഥാനം. മൂന്നാമതാണ് നമ്മൾ അശ്രദ്ധയിലായിട്ട് ജനങ്ങളുടെ അശ്രദ്ധ മൂലം നേക്കഡ് ഫയർസ്, സിഗരറ്റ് അതുപോലുള്ള ഇന്ന് വരുന്ന സംഗതികളുള്ളത്. ഇതിനെല്ലാം നമ്മൾ പിന്നെ ജീവൻ്റെ വില അറിഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനം ജനങ്ങളിലുണ്ട്. താഴേക്കടയിൽ നിന്ന് കുട്ടികൾ ത്രൂ ചെയ്തുകൊണ്ടിരിക്കണം. കുട്ടികളുടെ പാഠ്യ വിഷയത്തിൽ തന്നെ ഫയർ സേഫ്റ്റി ഉൾപ്പെടുത്തണമെന്നാണ് പിന്നെ എക്സ്പേർട്ടുകൾ ഇതിൽ കണ്ടെത്തിയ ഒരു സംഗതി. അതിലൂടെ കുട്ടികൾക്ക് ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോയാൽ അവരുടെ പിന്നെ ചൈൽഡ്ഹുഡ് മുതൽ തന്നെ എങ്ങനെ ഒരു ഫയറ് നിയന്ത്രിക്കാമെന്നും ഫയർ ഉണ്ടാകുന്ന സമയത്ത് ബിൽഡിങ്ങിൻ്റെ മേലെ നിന്ന് എസ്കേപ്പ് ചെയ്യേണ്ട സംഗതികളും ഒക്കെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും വലിയൊരു തീപിടുത്തം വന്നു ഷാർജയിലെ ആ പോർട്ടിൽ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു നാഷണൽ പെയിൻറ്റിലെ ഏറ്റവും വലിയൊരു തീപിടുത്തം നടന്നിട്ടുണ്ട്. ഷെയ്ഖ് സൈസ് റോഡിലെ പല ഹൈറൈസ് ബിൽഡിങ്ങുകളിലും ആളുകൾ കുടുങ്ങിക്കിടക്കേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ ജുമേറ ലേക്ക് ടവറിൻ്റെ അവിടെ, അപ്പം ഈ പിന്നെ മറ്റുള്ള ഒമാനിൽ തന്നെ ഓരോ ഒത്തിരി കുടുംബങ്ങളൊക്കെ ഇതുപോലെ ചെറിയ വില്ലകളിലൊക്കെ വെന്ത് മരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഷാർജയിൽ. അപ്പോൾ ഖത്തറിലാണെങ്കിലും എല്ലായിടത്തും ഇതൊരു സ്ഥിരം ഒരു പ്രതിഭാസമായിട്ട്. താങ്കൾ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുമ്പോൾ താങ്കൾക്കൊരു ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു ഒരു കാഴ്ചപ്പാട് എന്താണ്? അത് നമ്മുടെ സീതി സാറ് പറഞ്ഞതുപോലെ തന്നെ ഈ വേണ്ടത്ര ഒരു അവബോധം നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് കൃത്യമായിട്ട് നമ്മൾ പലപ്പോഴും തന്നെ ഈ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഇപ്പോൾ നമ്മൾ മത്രൂഷിയാണ് ഇവിടുത്തെ സിവിൽ ഡിഫൻസിൻ്റെ ഡയറക്ടർ ജനറൽ. അപ്പം അദ്ദേഹത്തിൻ്റെ തന്നെ പ്രസ്താവന എല്ലാ ഓരോ റിപ്പോർട്ടിലും അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഉത്ബോധനം പോലെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് കൃത്യമായൊരു മാർഗനിർദ്ദേശം പറയാറുണ്ട്. അത് ഏതാണ്ട് എല്ലാ പത്രപ്രവർത്തകരും അവരുടെ വാർത്തയിൽ ഉൾപ്പെടുത്താറുണ്ട്. പക്ഷെ അതൊന്നും തന്നെ നമ്മുടെ ഇത് വായിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലെത്തുന്നില്ല. ആ ഒരു ദുരന്തത്തിന്റെ ഒരു ചിത്രം അവരുടെ മനസ്സിലേക്ക് ആ സമയത്ത് ഉണ്ടാകും എന്നത് കഴിഞ്ഞാൽ അതിനുശേഷം പിന്നെ അത് മനസ്സിൽ നിന്ന് പോവുകയാണ്. അപ്പം ഇങ്ങനെ ഒരു സംഗതി തുടർന്നു പോയാൽ ഈ തീപിടുത്തം എന്ന് പറയുന്ന ഒരു സംഭവം വീണ്ടും വീണ്ടും ശക്തി അർജിച്ചു വരും. ഇപ്പോൾ കുറേയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2012 അപേക്ഷിച്ചിട്ട് 2013 തീപിടുത്തങ്ങൾ കുറവായിരുന്നു നമ്പർ അതിനേക്കാൾ കുറവായിരുന്നു 2014. 2015 ഇപ്പം 3-4 തീപിടുത്തങ്ങളാണ് കാര്യമായിട്ട് ഉണ്ടായിട്ടുള്ളത്. അത് തന്നെ കൂടുതൽ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ വർഷം എടുത്തു നോക്കിയാൽ മൊത്തം UAE തീപിടുത്തങ്ങളെ വിലയിരുത്തിയാൽ ഷാർജയിലാണ് കൂടുതൽ. ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് കൂടുതലായിട്ട് തീപിടുത്തങ്ങൾ സംഭവിക്കുന്നത്. അത് കാര്യമായിട്ട് അവിടുത്തെ സ്റ്റാഫിന് ഇപ്പോൾ സീതി സാറ് പറഞ്ഞത് വളരെ റെലവൻ്റ് ആയ പോയിന്റാണ്. അവബോധം, ട്രെയിനിങ് അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള നീക്കം, ഈ ഒരു 3 സംഗതിയും കൃത്യമായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നടക്കാതിരിക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവാം. ഇപ്പൊ തന്നെ നമ്മൾ സ്വയം തന്നെ ചിന്തിച്ചു നോക്കിയാൽ നമ്മളൊക്കെ തന്നെ ഇതിനെപ്പറ്റി എത്രമാത്രം ബോധേടാണ്, എത്രമാത്രം നമ്മൾ സീരിയസ് ആയിട്ടാണ് ഈ തീപിടുത്തത്തെ കാണുന്നത് എന്ന് ചിന്തിച്ചു നോക്കിയാൽ വളരെ ചെറിയ ഒരു വിഭാഗം മാത്രമേ ഇതിനെ പറ്റിയിട്ട് പിന്നെ ബോധവാന്മാരുള്ളൂ. നമ്മളെന്തെങ്കിലും സംഭവിക്കുമ്പോൾ എല്ലാവരും ഇപ്പോഴും ഈ എത്ര ട്രെയിനിങ് കൊടുത്താലും പെട്ടെന്ന് വെപ്രാളത്തിൽ ബിൽഡിംഗിൽ നിന്ന് ചാടുന്ന സിറ്റുവേഷൻ. ഇപ്പൊ തന്നെ ഷാർജയിലുണ്ടായ ഒരു സംഭവം പറഞ്ഞല്ലോ, ഹൈറൈസ് ടവറിൽ സംഭവിച്ചത്. അത്തരം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സംഭവിക്കുകയാണ്. പക്ഷെ അത് നിരന്തരമായ ബോധവൽക്കരണത്തിലൂടെ, പരിശീലനങ്ങളിലൂടെ ജനങ്ങളെ അതിലേക്ക് ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കൂടുതലായിട്ട് നടക്കേണ്ടിയിരിക്കുന്നു. UAE എന്നൊക്കെ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും ഏറ്റവും വലിയ ഫയർ ഫൈറ്റിംഗ് ഈ പറഞ്ഞ എഞ്ചിൻ ഫയർ എഞ്ചിനും മറ്റുള്ള ഒത്തിരി സാധനങ്ങൾ, അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ വൈസും ഒത്തിരി ഫെസിലിറ്റീസും ഉള്ള ഒരു രാജ്യമാണ്, അതിനുള്ള സാമ്പത്തിക ശേഷിയുള്ള ഒരു രാജ്യമാണ്. ഇന്ത്യയെ പോലുള്ള രാജ്യത്തെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. എന്നിരുന്നാൽ പോലും പല സമയങ്ങളിലും ഇപ്പോൾ ഷാർജയിലെ സംഭവിച്ച കേസിലൊരു, അത് 30-ാമത്തെ നിലയിൽ താമസിച്ചിരുന്ന സ്ത്രീ, അവർ ചെറിയൊരു തീപിടുത്തം അതിനകത്തുണ്ടായപ്പോഴത്തേക്ക് അവർ ശരിക്കും ആ 2 കുട്ടികളുമായിട്ട് അതിനകത്ത് സ്മോക്കായിട്ട് അവർക്ക് ഈ റൂമിൻ്റെ ലോക്ക് കാണാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മളവിടെ പോയി അന്ന് റിപ്പോർട്ട് ചെയ്യാൻ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞതാണ് അവരുടെ ഭർത്താവ് ആ റൂം ലോക്ക് ചെയ്തിട്ട് വെളി റോക്ക് ചെയ്തിട്ട് പോയിരിക്കുകയായിരുന്നു ജോലിക്ക്.
അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പം വാച്ച്മാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇത് ലോക്ക് ഡ്യൂപ്ലിക്കേറ്റ് ലോക്ക് വെച്ചിട്ട് നോക്കിയിട്ട് അത് തുറക്കാൻ പറ്റില്ല. അവസാനം ആ സ്ത്രീ സ്വന്തം രണ്ട് കുട്ടികളെ മുപ്പതാം നിലയിൽ ആ തീപിടുത്തം കണ്ടിട്ട് ആളുകളൊക്കെ ഇങ്ങനെ ചുറ്റും വന്ന് കൂടിയപ്പം ആ സ്ത്രീ പിന്നെ ഒരു കുട്ടിയെ താഴോട്ട് ഇട്ട് കൊടുത്തു. അവർ ഒരു കാർപ്പറ്റ് ഇങ്ങനെ വിട്ടിട്ട് കുറേ പേര് കൂടി ഒരു കുട്ടിയെ പിടിച്ച്, പക്ഷേ രണ്ടാമത്തെ കുട്ടി ആ വീണത് ഇത്. അപ്പോൾ എത്ര ഡെസ്പറേറ്റ് ആണെന്ന് നോക്കണം, ഒരു തീപിടുത്തം ഉണ്ടായി, ചെറിയൊരു തീപിടുത്തം ഉണ്ടായി പോലും അവർ പാനിക്കായിട്ട്. അതിന് റീസൺ എന്താണെന്ന് വെച്ചിട്ടുള്ള ഈ പറഞ്ഞ ഇപ്പം പിന്നെ അന്ന് ഇവര് പിന്നെ ഷാജ സിവിൽ ഡിഫൻസിന്റെ തൊട്ടപ്പുറത്താണ് ഈ ബിൽഡിംഗ്. അവരവിടെ വന്നിട്ട് അവരുടെ ക്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും ലെവലിന് മുകളിലോട്ട് പോകത്തില്ല. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു 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 കൺസ്ട്രക്ഷൻ സൈറ്റിലുള്ള ഒരു ക്രെയിൻ കൊണ്ടുവന്നിട്ട് അത് അക്സസ് ചെയ്തിട്ടാണ് ഈ സ്ത്രീയെ അതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെടുത്തി. ഒരു ഏതായാലും അരമണിക്കൂറിലധികം ആ കുട്ടിയേയും കൊണ്ട് അവർ അവിടെ താങ്ങി നിന്ന് അവസാനം ഒരു രക്ഷയില്ലാതിനാണ് അവർ ആ കുട്ടിയെ താഴോട്ട് വരുന്നത്. അപ്പം പല ബിൽഡിങ്ങുകളിലും മേളില് പിന്നെ ഹെലികോപ്റ്റർ പാഡ് വേണമെന്നുണ്ട്. അത് അങ്ങനെയൊക്കെ ഉള്ള ഒരു ചെറിയ ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് പലപ്പോഴും ഈ പറഞ്ഞ ഫയർ അലാം സിസ്റ്റംസ് വർക്ക് ചെയ്യില്ല. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു എന്താണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്? ഇപ്പോൾ ആ ആ ബിൽഡിംഗ് താമസിക്കുന്ന ആളുകളാണോ അതോ അതിൻ്റെ മെയിൻ്റനൻസ് സ്റ്റാഫാണോ? പലപ്പോഴും ഈ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഈ മെയിൻ്റനൻസ് പലരും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതിനെക്കുറിച്ച് താങ്കൾ എന്താ പറയുന്നത്? താങ്കൾ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക ലാഭം നോക്കിയിട്ട് സേഫ്റ്റിയുടെ സൈഡിൽ ജനങ്ങളിൽ നിന്നുള്ള അവഗണന വല്ലാതെ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ പിന്നെ ഓണറെ നമ്മൾ ബോധവൽക്കരിക്കണം ആദ്യം. അത് കഴിഞ്ഞിട്ട് ആ ബിൽഡിങ്ങിൻ്റെ സെക്യൂരിറ്റീൻ്റെ ബോധവൽക്കരിക്കണം. അത് കഴിഞ്ഞിട്ട് അതിലെ വാച്ച്മാനെ ബോധവൽക്കരിക്കണം. അത് കഴിഞ്ഞിട്ട് അതിൽ താമസിക്കുന്ന ആൾക്കാരെ അവിടെ ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ട സാമഗ്രികളുടെ പിന്നെ ട്രെയിനിങ് കൊടുക്കണം അവർക്ക്. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പിന്നെ 50% സേഫാണെന്ന് നമുക്ക് പറയാം. ഇന്ന് നമുക്കെല്ലാവർക്കും ഒരു ധാരണയുണ്ട്, പിന്നെ അത് വരുമ്പോൾ അതിനെ നേരിടാം എന്നുള്ള ഒരു ധാരണ. ഫയറിൻ്റെ കാര്യത്തിൽ അത് തീരെ തെറ്റാണ്. അത് നാം പ്രതീക്ഷിക്കുന്ന രൂപത്തിലല്ല ഫയർ ഉടലെടുക്കുകയും അത് പടരുകയും ചെയ്യുന്നത്. അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എക്സ്റ്റിങ്വിഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സ്പ്രെഡാകുന്ന ഒരു സംഗതിയാണ് ഫയർ. അതുകൊണ്ടാണ് അതിലെ ആക്സിഡൻറ്റ് കൂടി വരുന്നത്. അപ്പോൾ സാർ, ബേസിക് ആയിട്ട് ഒരു ബിൽഡിംഗിൽ ഇപ്പോൾ ഒരു സാധാരണ ഒരു വലിയൊരു ടവർ ഇല്ല, ഒരു ഒരു 25 നിലയുള്ള ഒരു ബിൽഡിങ്ങിൽ ഒരു ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് സാധാരണ ഒരു വാച്ച്മാൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഇത് സ്പോട്ട് ചെയ്യുന്ന ഒരാൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യമായി ഫയർ എക്സ്റ്റിങ്വിഷർ ഉണ്ടാകും എല്ലാ ബിൽഡിങ്ങിലും. അത് എല്ലാ 6 മാസം കഴിയുമ്പോഴും ഇൻസ്പെക്ട് ചെയ്ത് സർവീസ് ചെയ്ത് അതിൻ്റെ ലേബിളും കാര്യങ്ങളും ശരിയാണെന്ന് നോക്കൽ വാച്ച്മാൻ്റെ ഉത്തരവാദിത്വപ്പെട്ടതാണ്. ഫയർ സ്റ്റാർട്ട് ചെയ്ത് ഉടനെ ഉപയോഗിക്കേണ്ട സംഗതിയാണ് ഫയർ അലാം, ഇത് ഫയർ എക്സ്റ്റിങ്വിഷർ. ഫയർ എക്സ്റ്റിങ്വിഷർ കൊണ്ട് ഫയർ എക്സ്റ്റിങ്വിഷ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലാണ് പിന്നെ ഹോസ് റീൽ ഉപയോഗിക്കേണ്ടത്, വെള്ളത്തിൻ്റെ ഹോസ് റീൽ ഉപയോഗിക്കേണ്ടത്. ഇതിന് ഈ വാച്ച്മാന് ട്രെയിനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബിൽഡിങ്ങിൽ ഉടലെടുക്കുന്ന സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് കാണുകയാണെങ്കിൽ തീ കെടുത്താൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം താങ്കൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കമ്പനിയാണ് ഈ പറഞ്ഞ ഫയർ സേഫ്റ്റിയുടെ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത്. താങ്കളുടെ അതുപോലെ ഈ കുറേ കമ്പനികൾ ഇവിടെ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ബിസിനസ് സൈഡ് എങ്ങനെയാണ്? ഇപ്പം ഈ പറഞ്ഞ ഇങ്ങനെ കൂടുതൽ ഫയറുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പം ആ മറ്റുള്ള സ്ഥാപനങ്ങളും പിന്നെ ഈ പറഞ്ഞ ബിസിനസ്സുകാരും അല്ലെങ്കിൽ ഈ പറഞ്ഞ പുതിയ പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സും ഒക്കെ ഈ പുതിയ പ്രോജക്റ്റുകളിലെങ്കിലും ഇതിനു വേണ്ട ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ടോ? അതൊരു വേണ്ട ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടോ? സിവിൽ ഡിഫൻസ് വളരെ കണിശമായിട്ട് എല്ലാ കമ്പനികൾക്കും എല്ലാ ബിൽഡിംഗ് ഓണേഴ്സിനും ഇതിൻ്റെ പിന്നെ സീരിയസ്നെസ് മനസ്സിലാക്കി കൊടുക്കുകയും തദനുസാരം ഓരോ സിവിൽ ഡിഫൻസ് ഓഫീസുമായി ബന്ധപ്പെട്ട് ബിൽഡിങ്ങിന് അതിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ഫയർ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ അതിന് അപ്രൂവൽ കിട്ടുകയുള്ളൂ, കറണ്ടും മറ്റും ലൈനുകൾ കിട്ടുകയുള്ളൂ. ഇത് വർഷം വർഷം റിന്യൂ ചെയ്യുകയും അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ഞങ്ങളെപ്പോലുള്ള ഫയർ കമ്പനികൾക്ക് കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും. ഈ കോൺട്രാക്റ്റ് അനുസരിച്ചാണ് അത് ചെയ്യുന്നത്. പഴയ കമ്പനികളിലും പഴയ ഫാക്ടറികളിലും പഴയ വെയർ ഹൗസുകളിലാണ് ഇപ്പോൾ തീ കൂടുതലായി കണ്ടുപിടിക്കുന്നത്, ഇത്തരം ഫെസിലിറ്റീസ് ഇല്ലാത്ത സ്ഥലത്ത്. പഴയ ബിൽഡിങ്ങുകളിൽ ഇപ്പം ഈ പുതിയ സിവിൽ ഡിഫൻസിൻ്റെ നിയമം അനുസരിച്ച് ഈവൻ ഡോർസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പല ഈ തീപിടുത്തത്തെ അതിജീവിക്കാൻ പറ്റിയ മെറ്റീരിയലുകൾ കൊണ്ട് ഉപയോഗിക്കേണ്ട ഡോറുകളും അതുപോലുള്ള ഫെൻസിങ്ങുകളും ഒക്കെ വേണമെന്ന് പല സ്പെസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അത് ഒരു മണിക്കൂർ തീ കത്തിയാലും അത് കത്തിപ്പോകാത്ത ഡോറുകളും അതും ഇതൊക്കെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എത്രമാത്രം പോസിബിളാണ് ഈ പഴയ ബിൽഡിങ്ങുകളിലൊക്കെ ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്?
അത് ഇംപ്ലിമെൻ്റ് ചെയ്യൽ അത്ര റിസ്കി അല്ല. ബിൽഡിംഗ് ഓണേഴ്സ് പിന്നെ പ്രോഫിറ്റബിൾ മണി പ്രോഫിറ്റബിൾ സൈഡ് നോക്കിയിട്ട് അത് വെക്കാതിരിക്കണമാണ്. അതുകൊണ്ടാണ് കൂടുതലും ഇങ്ങനെ സംഭവിക്കുന്നത്. പല കൺസ്ട്രക്ഷൻ കമ്പനികളും ഈ പറഞ്ഞ പ്രോജക്റ്റുകളൊക്കെ സബ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ അവർ ഒരു അവരൊരു റേറ്റിന് കോട്ട് ചെയ്തപ്പം ആ ഒരു ഇപ്പോൾ പ്രത്യേകിച്ച് റിസഷൻ വന്ന സമയത്തൊക്കെ ഏറ്റവും ചീപ്പായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഈ ഇലക്ട്രിക്കൽ കോൺട്രാക്ടേഴ്സൊക്കെ ചെയ്യാനാണ് അവർ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ചീപ്പായിട്ട് കിട്ടുന്ന ഈ പറഞ്ഞ ചൈനയിൽ നിന്നുള്ള സാധനങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാർക്കറ്റിൽ കിട്ടുന്ന സബ്സ്റ്റാൻഡേർഡായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടായിരിക്കും ഈ പിന്നെ വിലകളുടെ പ്രോജക്റ്റുകളൊക്കെ. ഉമ്മൽക്കോയിനിൽ പിന്നെ അജ്മാനിലുണ്ടായ ഒരു ഒരു ഫയറിൽ അവർ പറഞ്ഞത് ഒരു സ്ത്രീ അടക്കം 3-4 പേര് വെന്ത് മരിച്ചതാണ്. അതിൻ്റെ മെയിൻ കാരണം ആ പറഞ്ഞ ഇലക്ട്രിക് ഷോർട്ട് കട്ട് സർക്യൂട്ടായിരുന്നു. അപ്പം അത് അത് ഈ ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അത് തടയാൻ വേണ്ടി ഇപ്പോൾ ഇവിടുത്തെ സ്റ്റാൻഡേർഡൈസേഷൻ അതോറിറ്റി അവർ പുതിയ ഒരു ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ഇപ്പം ഇലക്ട്രിക് സാധനങ്ങളെല്ലാം അവർ ഇത് ക്വാളിറ്റി മാർക്ക് വെച്ചിട്ടുള്ളത് മാണിക്കാൻ പറ്റത്തുള്ളൂ, അതേ ഉപയോഗിക്കാവൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് നടക്കുന്നുണ്ടോ? ഒരു പരിധിവരെ നടക്കുന്നുണ്ട്. ഇത് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ബോധവൽക്കരണം, എൻ്റെ ജീവിതത്തിനെ ഞാൻ തന്നെയാണ് സൂക്ഷിക്കേണ്ടത് എന്ന ഈ ധർമ്മം ഉണ്ടല്ലോ, അത് ഓരോ മനുഷ്യരിലും ഉണ്ടാകേണ്ടതാണ്. ആ ബോധമുള്ളവന് നല്ല ക്വാളിറ്റി സാധനങ്ങൾ തന്നെ വാങ്ങുന്നുള്ളൂ. പിന്നെ മുനിസിപ്പാലിറ്റിയും പിന്നെ ഗവൺമെൻറ് അതോറിറ്റിയും ഇതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ആ ചെക്കിങ്ങിൽ പിന്നെ മോശം സാധനങ്ങൾ കാണുകയാണെങ്കിൽ അവർ ആ ബിൽഡിങ്ങിന് അപ്രൂവൽ കൊടുക്കുന്നില്ല. ഇവിടുത്തെ നിയമങ്ങൾ ഒരുപാട് കർശനമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ കർശന നിയമങ്ങൾ തീ പിന്നെ ഇത്തരം തീ ഉണ്ടാകുന്നതിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇപ്പോൾ വേറെ ഒരു കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യം ഇവിടുത്തെ ഈ സമ്മർ സീസണിൽ പ്രത്യേകിച്ച് റോഡുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികളും പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടികളൊക്കെ കത്തുന്ന ഒരു ഒരു പ്രതിഭാസം കണ്ടിട്ടുണ്ട്. 10-15 മിനിറ്റ് കൊണ്ട് ഏറ്റവും ഒരു ഒരു വണ്ടി മൊത്തം കത്തിപ്പോകുന്ന പല സ്റ്റോറികളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നേരെ ഹൈവേയിൽ പോലും ട്രക്കുകളൊക്കെ ഇങ്ങനെ കത്തുന്നുണ്ട്. അപ്പോൾ അത് അതിനകത്ത് ഇപ്പോഴത്തെ നിയമം അനുസരിക്കുന്ന ഫയർ എക്സ്റ്റിങ്ഷർ അത് ഇതൊക്കെ വേണമെന്നുള്ളത്, അതിന് എന്താണ് ഒരു പ്രിക്കോഷൻ, അതെന്താണ് മേജർ റീസൺസ് എന്താണ്? ഒരു വണ്ടിയുടെ ഡ്രൈവർ ആ വണ്ടി സേഫാണോ നോക്കണം, അയാൾ അത് ഓടിക്കുന്നതിന് മുമ്പായിട്ട്. അതിൽ ഫയർ എക്സ്റ്റിങ്ഷർ ഉണ്ടോ നോക്കണം, ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റീസ് ഉണ്ടോ നോക്കണം, അതിൻ്റെ ടയർ പ്രോപ്പറാണോ എന്ന് നോക്കണം, അതിൻ്റെ എൻജിന് പഴയതാണോ എന്ന് നോക്കണം, ആ റേഡിയേറ്ററിൽ വെള്ളമുണ്ടോ നോക്കണം. മിക്ക എൻജിനും പിന്നെ തീ പിടിക്കുന്നത് ഓവർ ഹീറ്റായിട്ടാണ്. പഴയ എൻജിനായിരിക്കും ഇതിൽ പര്യാപ്തമായ വെള്ളം ഉണ്ടാവില്ല. ഇത് ഓവർ ഹീറ്റ് മെയിൻ റോഡിൽ പോകുന്ന വണ്ടികൾ റേഡിയേറ്ററിൽ പിന്നെ വെള്ളം ഡ്രൈ ആയിട്ട് തീ പിടിക്കും. ഇത് തീ ഫ്യൂംസ് കണ്ടപാട് പുക കണ്ടപാട് ഡ്രൈവർ കോഷ്യസ് ആണെന്നുണ്ടെങ്കിൽ ഫയർ എക്സ്റ്റിങ്വിഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാവുന്നതാണ്. പക്ഷേ ഈ ചൂട് കൂടി വരുന്ന സമയത്ത് പിന്നെ ഇവിടെ പിന്നെ 49 ഡിഗ്രി പിന്നെ ഹീറ്റാകുന്ന സമയത്ത് വണ്ടി പിന്നെ ഈ ഫ്യൂംസ് പുറത്ത് വിടുന്നത് പിന്നെ നോർമൽ ഫ്യൂംസ് ആണെന്ന് ഡ്രൈവർ തെറ്റിദ്ധരിക്കും. അപ്പോൾ ഡ്രൈവർ സൈഡാക്കാൻ തോന്നില്ല, ഡ്രൈവർ ഓടിച്ചുകൊണ്ടിരിക്കും. അത് പിന്നെ പെട്ടെന്ന് ഒരു ഫയറായിട്ട് മാറലാണ്. അങ്ങനെയാണ് വണ്ടി മൊത്തത്തിൽ ഫയറായി. പെട്ടെന്ന് ഈ ഡീസൽ എഞ്ചിനോ പെട്രോൾ ഭാഗത്തോ തീ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാനോ രക്ഷപ്പെടുത്താനോ പറ്റില്ല. ജലീൽ, ഇങ്ങനെ ഈ പറഞ്ഞ കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ നമുക്കറിയാം പല ചെറുകിട റെസ്റ്റോറൻറ്റുകൾ, ഈ പറഞ്ഞ സൂക്കുകളിലുള്ള ഷോപ്പുകൾ, അതുപോലെ വലിയ ഈവൻ വലിയ ഷോ പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ഫാക്ടറി 2003 മൊത്തം കത്തിപ്പോയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു 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 മാനുഷിക സൈഡുണ്ട്. പലരും ഈ തീപിടുത്തത്തിൽ, ഞാൻ ഷാർജയിൽ പോയി റിപ്പോർട്ട് ചെയ്യാൻ ചെന്നപ്പോഴത്തേക്ക് ഒരാളുടെ വെയർഹൗസ് മൊത്തം കത്തിപ്പോയി. അദ്ദേഹം പറഞ്ഞ എൻ്റെ ഓഫീസിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും, സ്റ്റാഫിൻ്റെ പാസ്പോർട്ട് അടക്കം എനിക്ക് കിട്ടാനുള്ള പൈസ മുഴുക്കെ, ഞാൻ കിട്ടാനുള്ള ചെക്കുകൾ മുഴുക്കെ അതിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ആ ചെക്കുകളടക്കം കത്തിപ്പോയി. അപ്പോൾ ഈ തീപിടുത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് മൊത്തം നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് നഷ്ടപ്പെട്ടു, കിട്ടാനുള്ള പൈസ എവിടുന്നോ കിട്ടാനുള്ള പൈസ അതും നഷ്ടമായി. അപ്പം മൊത്തം ഒരു ഈ ഒരു തീപിടുത്തം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പറഞ്ഞ മൊത്തം ഒരു ബാലൻസ് അങ്ങ് തെറ്റുകയാണ്. ഈ ചെറിയ കടക്കാർ പോലും പലപ്പോഴും ഇൻഷുറൻസ് എടുക്കാറില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ ഏരിയയിലൊന്നും പല വെയർഹൗസുകൾക്കും ഇൻഷുറൻസ് കമ്പനികൾ ഇതിന് ഇൻഷുറൻസ് കവറേജ് കൊടുക്കത്തില്ല എന്ന് പറയുന്നത്. അതുപോലെ അത്രയ്ക്കും റിസ്കിയാണ് അവിടെ ഉള്ള ഇതുകൊണ്ട്. അപ്പോൾ അതിനെന്താണ് സൊല്യൂഷൻ? ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു സംഭവം തന്നെയാണ്. തീർച്ചയായിട്ടും അത് നമ്മളൊരു ഇപ്പം നേരത്തെ ഈ കൃത്യമായൊരു സ്പെസിഫിക്കേഷൻ
ഉണ്ടെങ്കിൽ മാത്രമേ ലൈസൻസ് കൊടുക്കൂ, അല്ലെങ്കിൽ അതിൻ്റെ വീണ്ടും റിന്യൂ ചെയ്യാനും ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അത് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചെറിയ കാര്യം മാത്രം ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വിട്ടുകളയാണ്. അത് അവരുടെ ഒരു പിന്നെ കമ്പനിക്ക് അതൊരു നഷ്ടമാണ് എന്നുള്ള ഒരു അപ്രോച്ചാണ് അവരുടെ അടുത്ത്. ആ അപ്രോച്ച് മാറാത്തടത്തോളം ഒരിക്കലും തന്നെ അത് മാറുന്നില്ല. കാരണം ഇതിപ്പോ സ്വത്തുകൾ നശിക്കുന്നതിനപ്പുറത്ത് ജീവൻ തന്നെ നഷ്ടമാകുന്ന ഒരു സ്ഥിതിയാണ്. ഇപ്പൊ തന്നെ ഈ ഇവിടെ നമ്മള് ഈ പിന്നെ നൈഫ് സൂക്ക് കത്തിയത് എല്ലാവർക്കും അറിയാം. അതിലാരും ജീവഹാനി ഒന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ജീവഹാനി ഉണ്ടായ ഒന്ന് രണ്ട് സംഭവങ്ങൾ നമ്മള് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോ നൈഫിൽ തന്നെ ഒരു ഒരു വില്ല ഒരു പിന്നെ ലേബർ അക്കോമഡേഷൻ ആയിരുന്നു, അത് കത്തിപ്പോയി, മുഴുവനായും കത്തിപ്പോയി. മൂന്നാളുകൾ മരിച്ചുപോയി അതിൽ, വെന്ത് മരിച്ചു. അപ്പൊ ഇവർക്കൊക്കെ അന്നത്തെ സമയത്ത് നമ്മൾ അത് അധികാരികളോട് ചോദിക്കുമ്പോൾ അവിടുത്തെ കൃത്യമായി അവരുടെ പാകിസ്ഥാനികളായിരുന്നു, അവരുടെ എംബസികളുമായി ബന്ധപ്പെടുമ്പോൾ അവർ ഇൻഷുറൻസ് കൊടുക്കും, അവർ പിന്നെ നഷ്ടപരിഹാരം കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ അത് പരിശോധിച്ച് നോക്കിയപ്പോൾ ഒരിക്കലും തന്നെ അവർക്ക് വേണ്ടത്ര മതിയായ ഒരു കവറേജ് കിട്ടാത്ത ഒരു സ്ഥിതിയുള്ളത്. കാരണം ആദ്യമേ തന്നെ അങ്ങനെ അല്ല, ഈ ലേബർ അക്കോമഡേഷനിലൊക്കെ വളരെ പിന്നെ വളരെ മോശമായ ഒരു ജീവിത സാഹചര്യം ഉള്ളത്. ഗൾഫിലുള്ള ഈ പ്രവാസികൾ പൊതുവെ ഒരു ഇൻസെക്യൂരാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴും ഓവർ റിയാക്ഷനാണോ നമ്മൾ ഇതിൻ്റെ ഒരു ഈ കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടാകാൻ കാരണം? പ്രത്യേകിച്ച് വലിയ ബിൽഡിങ്ങുകളിലൊക്കെ തീപിടുത്തം ഉണ്ടാകുമ്പം അതിനെ എങ്ങനെ അതിന് ഒരു 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 അഡ്വൈസ് താങ്കൾക്ക് കൊടുക്കാം? ഒരു അപകടം കണ്ടു കഴിഞ്ഞാൽ ആ അപകടത്തെ ഏത് രൂപത്തിലാണ് ഒരു വ്യക്തി ഫേസ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു തീരുമാനം ഓരോ വ്യക്തിക്കുണ്ടാകണം. അതാണ് ട്രെയിനിങ്ങിൻ്റെ മെയിൻ എയിം. ഒരു തീ കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് രക്ഷപ്പെടാൻ ആദ്യം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ രക്ഷപ്പെടുക വേണ്ടത് അതോ മറ്റുള്ളവരെ അറിയിക്കുകയാണോ വേണ്ടത് അതോ തീ കെടുത്താനോ നോക്കേണ്ടത്? അതിനുള്ള സെൻസാണ് ആദ്യം ഉപയോഗിക്കേണ്ടത്. നമ്മൾ ആ സെൻസ് ഉപയോഗിച്ച് ഓരോ വ്യക്തിയും ആ സെൻസ് ഉപയോഗിക്കേണ്ട രൂപത്തിലുള്ള ട്രെയിനിങ് നേടിയിരിക്കണം. ആ ട്രെയിനിങ് കൊടുക്കാൻ ഇവിടെ എല്ലാ കമ്പനികളും കൊടുക്കുന്നുണ്ടോ എന്ന് ഇവിടുത്തെ ഗവൺമെൻറ്റും ഉറപ്പുവരുത്തണം. എങ്കിൽ ഇത് നമുക്ക് ഈ വ്യാപകമായ ഫയർ ആക്സിഡൻറ്റ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ പല ഈ പറഞ്ഞ ഷാജ കോണീഷിൽ തന്നെ പല ബോട്ടുകളും നിന്ന് കത്തുന്ന വെള്ളത്തിൽ നിന്ന് തീപിടുത്ത വെള്ളത്തിൽ നിന്നിട്ട് നിൽക്കുന്ന ബോട്ട് തീയിടി പിടിക്കുന്ന പല കേസുകളും നമ്മൾ ഇതിനുണ്ട്. അവിടെ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് കത്തി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ദേര കോർണീഷിലെ കുറേ തീപിടുത്തങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു റീസൺ അവർ പറയുന്നത് അതിൻ്റെ അകത്ത് കുക്കിംഗ് ചെയ്യുന്നു അതിന് അതിനെക്കുറിച്ചുകൂടെ ഒന്ന് പ്രതിപാദിച്ചിട്ട് നമുക്ക് ഓക്കെ. ഈ ലോ ഇപ്പോൾ ദേര ക്രീക്കിൽ തന്നെ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് തീപിടുത്തത്തിന് ഒരു ഒന്നര വർഷം മുമ്പാണ്. അപ്പം അത് ഈ പിന്നെ അശ്രദ്ധമായിട്ടുള്ള ഈ ഉപയോഗം തന്നെ ഈ കുക്ക് ചെയ്യുന്നത് കൊണ്ട് ഈ സ്റ്റബിൽ നിന്ന് തീപിടിച്ചതാണ് എന്നാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ ഒരു അന്വേഷണ റിപ്പോർട്ടും ഇതൊന്നും ഫൈനലായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അത് സംബന്ധിച്ച ഒരു ദുരൂഹത എന്നൊന്നും പറയാൻ പറ്റില്ല. അത് സംബന്ധിച്ച് ഗവൺമെൻറ് തലത്തിൽ അന്വേഷണവും ഭാവിയിൽ ഉണ്ടാവാതിരിക്കാനുള്ള നടപടികളും എടുത്തിട്ടുണ്ടാവണം. ഇവിടെ സംഭവിക്കുന്നത് പ്രധാനമായിട്ടൊരു കേവലമായൊരു തീപിടുത്തം എന്ന് വളരെ നിസ്സാരവൽക്കരിക്കാതെ അതിനകത്ത് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തെ തന്നെ ചിന്തിക്കുകയാണ് വേണ്ടത്. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉറങ്ങുന്ന മുറി, അത് രാത്രി സിലിണ്ടർ ഓഫ് ചെയ്തിട്ടുണ്ടോ? അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് അതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടോ? ഹീറ്റർ ഓഫ് ചെയ്തിട്ടുണ്ടോ? അതുപോലെ അങ്ങനെ നമ്മൾ വാതിലടക്കം മറക്കുന്നില്ല, പുകവലിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ല. പ്രത്യേകിച്ച് ഈ ലേബർ അക്കോമഡേഷനിലൊക്കെ നൂറുകണക്കിന് ആളുകൾ ഈ പിന്നെ ഡബിൾ ഡെക്കർ ബെഡുകളൊക്കെ ഇട്ട് കിടക്കുന്ന ആളുകളാണ്. ഒരാളുടെ അശ്രദ്ധ കൊണ്ട് ഒരുപാട് സ്വത്തുക്കൾ പോകുന്നതിനപ്പുറത്ത് ഒരുപാട് മനുഷ്യരുടെ ജീവനാണ് പോകുന്നത്. അതുകൊണ്ട് വളരെ നിസ്സാരമായൊരു സബ്ജക്റ്റ് ഉള്ളത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. ഈ കാര്യത്തിൽ എല്ലാവരും തന്നെ സ്വയം ഒരു പുനരാലോചനക്ക് ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ നമുക്ക് കാര്യമായിട്ട് ചെയ്യാൻ കഴിയും. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ നടത്തിയ ചർച്ചയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ചെറിയ അശ്രദ്ധ കാരണം വലിയ നഷ്ടങ്ങളും വലിയ ജീവഹാനിയും സ്വത്തും ഒക്കെ നഷ്ടമാകുന്ന ഒരു സിറ്റുവേഷനാണ്. പല തീപിടുത്തങ്ങളുടെയും കാരണം ചെറിയ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. സിഗരറ്റ് വലിച്ചിട്ട് എരിയുക, അല്ലെങ്കിൽ ബാർബിക്യൂ കൊടുക്കുക, ഈവൻ ഓടുന്ന വണ്ടി. നമ്മൾ ഈ ഒരു വിഷയത്തിൽ എത്രമാത്രം ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെസ്സേജ്. ചെറിയ നമ്മുടെ അടുപ്പിൽ തീ പുകയുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ ഒരു പ്രോസ്പിരിറ്റിയുടെ ഭാഗമാണ്. പക്ഷേ ആ തീ നമ്മളെ തന്നെ വിഴുങ്ങാതെ നോക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്.
അങ്ങനെ ഒരു ആ ഒരു ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ബോധം നമ്മുടെ എല്ലാം ഉള്ളിലുണ്ടെങ്കിൽ കരയുന്നതും തീപിടിത്തം ഒഴിവാക്കാൻ പറ്റും. തീ പിടിച്ചാൽ തന്നെ അതിനകത്തു നിന്നുള്ള നഷ്ടം നമുക്ക് ഏറ്റവും കുറച്ച് ജീവനും സ്വത്തിനും ഉള്ള നഷ്ടം കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും.